സാധാരണക്കാരുടെ കണ്ണിൽ നിന്ന് നോക്കിയാൽ ഇന്ന് നടക്കുന്ന റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായുള്ള ഇന്ത്യയുടെ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഇന്ധനവില ഈ രീതിയിൽ കുതിച്ച് കയറുമ്പോൾ ക്രൂഡ് ഓയിൽ കുറഞ്ഞ വിലയ്ക്ക് ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് റഷ്യ, അങ്ങനെ പല രാജ്യങ്ങൾക്കും റഷ്യയോട് പരോക്ഷമായെങ്കിലും അനുഭാവം പ്രകടിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് അത്തരം ഓഫറുകൾ വെക്കുന്നുണ്ട്. ആ വഴിക്ക് എന്തെങ്കിലും പോസിറ്റീവായ തീരുമാനങ്ങൾക്ക് വാർത്തകൾക്ക് സാധ്യതയുണ്ടോ? എന്തായാലും അക്കാര്യത്തിലുള്ള ചർച്ചകൾ ഇന്ന് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ വൈകിട്ടാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സുഗോയ് ലാവ്റോവ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അതിന് ശേഷം ഇന്നിപ്പോൾ അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിക്കുന്നുണ്ട്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കാണുന്നുണ്ട്. നേരത്തെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അതിൽ വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രിയെയും കാണും എന്നാണ് സൂചന. റഷ്യൻ വിദേശകാര്യ വക്താവിനൊപ്പമാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്നലെ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവാണ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. എന്തായാലും റഷ്യയുടെ ഈ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള ചർച്ചകൾക്ക് ഇടയാക്കുന്നു എന്ന് പാശ്ചാത്യ ലോകവും ഉറ്റുനോക്കുകയാണ്. ഇന്നലെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ലിസ് ട്രസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി വിശദമായ ചർച്ച നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാവുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ ചൂണ്ടിക്കാട്ടിയത് ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുകയാണ്. ഇപ്പോൾ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയേക്കാൾ കൂടുതൽ ഇന്ധനം ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട്. ഈ ഒരു ഉപയോഗത്തിൻ്റെ കാര്യമെല്ലാം പുറത്ത് പറയുമ്പോഴും ഇപ്പോഴും റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളും നിർത്തിവെച്ചിട്ടില്ല എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതുകൊണ്ട് പിന്നീട് നടത്തിയ വാർത്താസമ്മേളനത്തിലും ലിസ്ട്രസ് ഇക്കാര്യത്തിൽ ഇന്ത്യയാണ് ഒരു തീരുമാനമെടുക്കേണ്ടത് എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ ഉപരോധം വന്ന സാഹചര്യത്തിൽ ഏത് തരത്തിൽ ഇന്ത്യക്ക് ഈ എണ്ണ വാങ്ങുമ്പോൾ പകരം ഉള്ള പണം നൽകാൻ കഴിയും എന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമുണ്ട്. ഇത് പരിഹരിക്കുകയാണ് ഇന്ന് ചർച്ചയിലെ ഒരു ലക്ഷ്യം. എന്തായാലും റഷ്യയിൽ നിന്ന് കൂടുതൽ ഇന്ധനം വാങ്ങാൻ കഴിയുമെങ്കിൽ അതിന് ഉള്ള നടപടികൾ സ്വീകരിക്കും എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത്. ഇതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ചില ആയുധ ഇടപാടുകളുണ്ട്. ഈ ആയുധ ഇടപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും കൈക്കൊള്ളാനുള്ള സാധ്യതയാണുള്ളത്. ഇന്ത്യ പലപ്പോഴും റഷ്യയെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നുവെന്ന പരാതി ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെ വോട്ടിങ്ങിലുൾപ്പെടെ ഇന്ത്യയുടെ നിലപാടുകൾ റഷ്യയ്ക്ക് പരോക്ഷമായി പിന്തുണ നൽകുന്നതാണ് എന്ന് അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നു. ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കമുണ്ടായാൽ റഷ്യയുടെ സഹായമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഇന്നലെ ഇന്ത്യയിലെത്തിയ അമേരിക്കൻ ഉപ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് എന്തായാലും ഈ കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ചും ഇപ്പോൾ ലോകത്താകമാനം നടക്കുന്ന അന്തരീക്ഷം സംബന്ധിച്ചും വളരെ നിർണായകമായ ചർച്ചകൾ ഇന്ന് നടക്കും.